മാർച്ച് 3-ാമത്തെ ആഴ്ച മുതൽ രാജ്യത്തെ പൂട്ടിക്കെട്ടിയ ലോക്ഡൌണിൽ സംസ്ഥാനങ്ങൾക്കാകെ നഷ്ടം 1,00,000 കോടിയോളം രൂപ വരും. ടൂറിസം, ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി, ട്രാൻസ്പോർട്ട്, സപ്ലൈ ചെയിൻ, പ്രൊഡക്ഷൻ തുടങ്ങി സർവ്വമാന മേഖലകളും സ്തംഭിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ മുഴുപട്ടിണിയിലായത് സംസ്ഥാനങ്ങളാണ്. ലോക്ഡൌൺ പിൻവലിച്ചാലും സംസ്ഥാനങ്ങൾ റവന്യൂ കളക്ഷനിലേക്ക് എത്താൻ സെപ്റ്റംബറെങ്കിലും എടുക്കും. 21 സംസ്ഥാനങ്ങളുടെ ഏപ്രിലെ മാത്രം വരുമാന നഷ്ടമാണ് 97,000 കോടിക്ക് മുകളിലുള്ളത്. വരുമാനത്തിൽ 70% ആഭ്യന്തര വിഭവങ്ങളെ ആശ്രയിക്കുന്ന കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടകം, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളാകും ഏറ്റവും പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. GST, VAT, സ്റ്റാമ്പ് ഡ്യൂട്ടി, എക്സൈസ്, റോഡ് ടാക്സ് തുടങ്ങിയ മേഖലയിൽ നിന്ന് 70% വരുമാനം കണ്ടെത്തുന്ന കേരളത്തിന് ഈ മേഖലകളെല്ലാം അടഞ്ഞതോടെ ഉണ്ടായ ഭീമമായ വരുമാന നഷ്ടം താങ്ങാനാവാത്തതാണ്. കേന്ദ്രം പ്രഖ്യാപിച്ച പാക്കേജുകളാകട്ടെ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് ഗുണമുള്ളതല്ല. മദ്യനികുതി കൂട്ടിയും പെട്രോൾ ഡീസൽ വാറ്റ് കൂട്ടിയും സംസ്ഥാനങ്ങൾ ഈ വരുമാന ഇടിവ് മറികടക്കാനുള്ള ശ്രമത്തിലാണ്. സാമൂഹിക സുരക്ഷാ മേഖലകളിൽ ഒരുപാട് പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേരളം ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എത്രനാൾ എടുക്കും?